തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം പെഗസസ് ഫോൺ ചോർത്തൽ സംഭവത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണനയ്ക്കെടുത്ത വേളയിൽ ആഗസ്റ്റ് അഞ്ചാം തീയതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട് സർക്കാരുകൾക്ക് മാത്രമേ വ്യാജ സോഫ്റ്റ്വെയർ വിൽക്കുന്നുള്ളൂ എന്ന് ഇസ്രായേൽ കമ്പനിയുടെ അറിയിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് രണ്ടാമത്തേത് ഫോൺ ചോർട്ടൽ റിപ്പോർട്ടുകൾ ശരി ആണ് എങ്കിൽ വിഷയം ഗൗരവമേറിയതാണ് എന്നുള്ളതാണ് മറ്റൊന്ന് പട്ടികയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് തങ്ങൾക്കറിയില്ല പക്ഷേ സത്യം പുറത്തു കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഹർജികളിൽ ആവശ്യപ്പെട്ടതുപോലൊരു അന്വേഷണം സാധ്യമല്ലെന്ന് പറഞ്ഞെങ്കിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരുടെ വ്യക്തിത്വത്തെയും ഉദ്ദേശശുദ്ധിയെയും അങ്ങേയറ്റം മാനിച്ചു വിഷയത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ കപ്പുറം പരിശോധിച്ച് ഉറപ്പിക്കാൻ കഴിയുന്ന തെളിവുകൾ വേണം അത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ളവരും രാജ്യാന്തര ബന്ധമുള്ളവരുമാണ് ഹർജിക്കാരല്ല കോടതിക്ക് മുന്നിൽ ശക്തമായ തെളിവുകൾ കൊണ്ടുവരാൻ വാദം നിരത്താൻ ഹർജിക്കാർ കഠിനാധ്വാനം ചെയ്യണം എന്നായിരുന്നു കോടതി ആത്മവിശ്വാസം പകർന്നത് ഏതെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയോ മൗലികാവകാശങ്ങളുടെയോ പക്ഷത്തു നിന്നുള്ള വിധികളെക്കാളും നിലപാടുകളെക്കാളും ഒരു രാജ്യത്തെ സാധാരണ പൗരനെ കോടതികൾ പ്രചോദിപ്പിക്കുന്നത് ഭരണകൂട രാഷ്ട്രീയം പ്രതിക്കൂട്ടിലാവാൻ സാധ്യതയുള്ളപ്പോഴും അത് ജനപക്ഷത്ത് നിൽക്കുമ്പോഴുമാണ് മേൽക്കോയ്മ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനാധിപത്യ സ്ഥാപനങ്ങളെല്ലാം ഭരണകൂടത്തിൻ്റെ തൂണുകളായി കാലുമാറുകയാണോ എന്ന അരക്ഷിതാവസ്ഥയുടെ ചോദ്യമുയർന്ന ചില വർഷങ്ങളാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത് ബാബരി മസ്ജിദ് ഭൂമിക്കേസിൽ രാജ്യത്തെ സാമാന്യ ബോധമുള്ളവരെല്ലാം പ്രതീക്ഷിച്ചത് കേന്ദ്ര കേന്ദ്രഭരണകൂട രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യും വിധമുള്ള ഒരു സ്വതന്ത്ര വിധിയായിരുന്നു എന്നാൽ മതേതര ഇന്ത്യയെ നിരാശയുടെ പടുകുഴിയിലേക്ക് എടുത്തെറിഞ്ഞ വിധിക്കു ശേഷം വിധികർത്താവ് താനിരുന്ന പദവിയുടെ ഔന്നത്യം പോലും മറന്ന് ഒരു ലജ്ജയുമില്ലാതെ ഭരണകൂട രാഷ്ട്രീയത്തിൻ്റെ പന്തിയിൽ പോയി ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത പോലെ മുഖത്ത് നോക്കുമ്പോൾ ജനാധിപത്യ ബോധം തലകുനിച്ചു പിടിച്ചായിരുന്നു അന്നു മുതൽ ഇന്ത്യയിൽ ജീവിച്ചു പോന്നത് ജുഡീഷ്യറി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തന്നെ വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നപ്പോഴും അന്താളിച്ചു പോയത് നീതിപീഠത്തിൽ മാത്രം വിശ്വാസമർപ്പിച്ച സാമാന്യ ജനതയാണ് പൗരത്വ സമരവും കർഷക സമരവും പോലെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്കിടക്കും വിമർശിച്ചാൽ രാജ്യദ്രോഹം ചാർത്തിക്കൊടുക്കുന്ന ഭരണകൂട നിലപാടുകൾക്കിടയിലും ദേഹത്തു മണ്ണു തൊടാത്ത ട്വിറ്റർ വിമർശനം മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ ആയുധം മേൽക്കോയ്മ മാധ്യമങ്ങൾ ഭരണകൂടത്തിൻ്റെ കുഴലെത്തുകാരും കൂലിയെഴുത്തുകാരുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സാമാന്യ ജനതയ്ക്ക് കോടതികളിലുള്ള വിശ്വാസത്തിന് ഇളക്കം തട്ടി തുടങ്ങിയ ഘട്ടത്തിലാണ് പകസസ് വിഷയത്തിൽ മുകളിൽ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പരമോന്നത കോടതിയുടെ ചില ഇടപെടലുകൾ ഏറെ പ്രതീക്ഷ നൽകുന്നത് നൂറ്റി ഇരുപത്തിനാല് എ വകുപ്പിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചതും കേന്ദ്രത്തിൻ്റെ അഭിപ്രായം തേടിയതും വർത്തമാനകാല രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ചെറിയ കാര്യമല്ല ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ഗാന്ധിജിയെ ഗാന്ധിജിയെപ്പോലുള്ള മഹാന്മാരായ നേതാക്കൾക്കെതിരെ പോലും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച ഈ വ്യവസ്ഥ ഇനിയും നമ്മൾ തുടരേണ്ടതുണ്ടോ എന്നാണ് ചീഫ് ജസ്റ്റിസ് രമണ ചോദിച്ചത് ഒരു വ്യക്തിയുടെ അന്തസ്സിനെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും എത്രമാത്രം ഗൗരവത്തോടെ കോടതി കാണുന്നു എന്ന അഭിപ്രായം ഉയർത്തിയ ചോദ്യമായിരുന്നു അത് ഭരണകൂട രാഷ്ട്രീയത്തോട് വിധേയത്വം പുലർത്താതെ ജനപക്ഷ കോടതി എന്ന പൊതുവികാരമുണർത്തിയ ഇടപെടലാണ് കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയത്തിലെ ജനവിരുദ്ധതയെ ചോദ്യം ചെയ്ത ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിൻറ്റേത് പതിനെട്ട് വയസ്സിനു മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ സൗജന്യമെന്ന് പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നത് വാക്സിൻ നയത്തിലെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അതു തിരുത്തണമെന്ന് കോടതി പറഞ്ഞപ്പോഴാണ് കോവിഡ് പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ നീക്കിവെച്ച മുപ്പത്തയ്യായിരം കോടിയുടെ കണക്ക് ബോധിപ്പിക്കണമെന്നായിരുന്നു കോടതി ആവശ്യപ്പെട്ടത് വാക്സിനുകൾ വാങ്ങിയതിൻ്റെ കണക്ക് ഉൾപ്പെടെ കുത്തിവയ്പുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും ഹാജരാക്കണമെന്ന നിർദ്ദേശവും കോടതി പുറപ്പെടുവിച്ചു നാൽപ്പത്തഞ്ച് വയസ്സിനു താഴെയുള്ളവർക്ക് സൗജന്യ വാക്സിൻ നൽകില്ലെന്ന കേന്ദ്ര കേന്ദ്രനയം പ്രഥമദൃഷ്ട ഏകപക്ഷീയവും യുക്തിരഹിതവുമല്ലേ യുക്തിരഹിതവുമല്ലേയെന്നു കോടതി മുഖത്തടിച്ച പോലെ ചോദിച്ചു സർക്കാർ നയം ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളേലുള്ള കടന്നുകയറ്റമാകുമ്പോൾ കോടതിക്കുമിണ്ടാതിരിക്കാനാകില്ലെന്നും ഓർമ്മിപ്പിച്ച് കേന്ദ്ര നയത്തെ പ്രതിക്കൂട്ടിലാക്കി ഇതോടെ വാക്സിൻ നയം മാറ്റുകയല്ലാതെ മോദി സർക്കാരിന് മറ്റു മാർഗമില്ലായിരുന്നു കേന്ദ്രീയ വിദ്യാലയങ്ങളിലും സർവകലാശാലകളിലുമൊക്കെ വാക്സിൻ സൗജന്യമായി അനുവദിച്ച പ്രധാനമന്ത്രിക്ക് നന്ദി എന്നെഴുതിയ ബാനറുകൾ ഉയർത്താൻ വകുപ്പ് തലവന്മാരെ കൊണ്ട് ഉത്തരവുകൾ വരെ ഇറക്കിച്ച ഭരണകൂടത്തിനപ്പുറം സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ആത്മാർത്ഥമായി നന്ദി അറിയിച്ചത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനായിരുന്നു എന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചീഫ് ജസ്റ്റിസ് ആകേണ്ടത് ഡി വൈ ചന്ദ്രചൂഡാണ് സംഘപരിവാര ഭരണകൂടം ലവ് ജിഹാദ് ആരോപിച്ച് ഏറെ കോളിലക്കം സൃഷ്ടിച്ച ഹാദിയ കേസിലും ശബരിമലയിലെ യുവതി പ്രവേശന കേസിലുമെല്ലാം നിർണായക വിധികൾ നടത്തിയ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസായി വരാനിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും പൗരാവകാശങ്ങൾക്കും വലിയ വില ലഭിക്കുന്നൊരു കാലമാവുമെന്ന് കരുതുന്നതിൽ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ അപാകതയില്ല തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ആളുകളെ ജയിലിലാക്കുന്ന ഭരണകൂട പ്രവണത വർദ്ധിച്ചതോടെ നിയമത്തിന് പരിധി നിർവചിക്കേണ്ടി വരുമെന്ന് വിലയിരുത്തിയതും ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചായിരുന്നു രണ്ട് ചാനലുകൾക്കെതിരെ ആന്ധ്രാപ്രദേശിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്ത നടപടി തടഞ്ഞുകൊണ്ടായിരുന്നു ആ വിലയിരുത്തൽ പ്രഥമദൃഷ്ട്യാ തന്നെ ആന്ധ്രാ പോലീസിൻ്റെ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടാനുള്ള ശ്രമമാണെന്നും ബെഞ്ച് വിലയിരുത്തി വിമർശനങ്ങളോടുള്ള ഭരണകൂട അസഹിഷ്ണുതയെ നിശിതമായി പരിഹസിക്കാനും കോടതി മറന്നില്ല യു പിയിൽ കോവിഡ് ബാധിതന്റെ മൃതദേഹം നദിയിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യം കാണിച്ച ടി വി ചാനലിനെതിരെ ആകുമോ അടുത്ത രാജ്യദ്രോഹ കുറ്റം ചുമത്തൽ എന്നായിരുന്നു കോടതിയുടെ പരിഹാസം സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന വിമർശനങ്ങളുടെയും പ്രതികരണങ്ങളുടെയും പേരിൽ ജയിൽ ശിക്ഷ നൽകുന്ന ഐ ടി നിയമത്തിലെ അറുപത്താറാം വകുപ്പ് പ്രയോഗിക്കുന്നത് ഇനിയും തുടരാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ച് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടും അതിപ്പോഴും പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം പലരും മറന്നുപോയപ്പോഴാണ് കോടതി ശബ്ദമുയർത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കീഴിൽ പുതിയ സഹകരണ മന്ത്രാലയം തുടങ്ങി മോദി സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിലേക്ക് കൈകടത്തി സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുമെന്ന ആശങ്ക ഉയർന്ന ഘട്ടത്തിലാണ് ജൂലൈ ഇരുപതിലെ വിധിയിൽ ഭരണഘടനയുടെ തൊണ്ണൂറ്റിയേഴാം ഭേദഗതി സുപ്രീം കോടതി ഭാഗികമായി റദ്ദാക്കിയത് ഇതോടെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിന് ഒറ്റയ്ക്കു സാധ്യമല്ലെന്ന അവസ്ഥ വന്നു കേരളത്തിലെ കുപ്രസിദ്ധമായ നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടുന്ന ആറു പ്രതികളും വിചാരണ നേരിടണമെന്ന് അസന്ധിഗ്ധമായി ഉത്തരവിട്ട സുപ്രീംകോടതി ക്രിമിനൽ പ്രവൃത്തികൾ എം എൽ എമാരുടെ സ്വാതന്ത്ര്യത്തിൽ വരില്ലെന്നും എം എൽ എമാരുടെ അവകാശം തുല്യതയ്ക്ക് മുകളിലല്ലെന്നും വിധിച്ചു മാത്രമല്ല പൊതുമുതൽ നശിപ്പിക്കൽ സഭയിലെ അവകാശത്തിൻ്റെ ഭാഗമല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഇങ്ങനെ കോടതികൾ ഭരണഘടനയും നിലവിലുള്ള നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന വിധികളും നിരീക്ഷണങ്ങളും നടത്തുമ്പോൾ ഒരു ജനതയ്ക്ക് ആ രാജ്യത്തെ ജുഡീഷ്യറിയിലുള്ള പ്രതീക്ഷയും വിശ്വാസവും വർദ്ധിക്കുക സ്വാഭാവികമാണ് ഭരണകൂടത്തേക്കാൾ വലിയൊരു ശത്രുവിനെ തനിക്ക് നേരിടാനില്ലെന്ന് അനുഭവങ്ങൾ കൊണ്ട് പഠിച്ച ഒരു ജനതയ്ക്ക് പ്രത്യേകിച്ചും നീതിപീഠങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഇടപെടലുകൾ നൽകുന്ന ആശ്വാസവും ആത്മവിശ്വാസവും ഒട്ടും ചെറുതല്ല